സലൂണിലൊക്കെ പോയിട്ട് കുറേയായി. ഇതർ ബി ബി ഗ്ലോ ഓർ ഈ പ്രൊസീജിയർ നമുക്ക് അമേസിംഗ് ആണ്. നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. എന്ത് സർവീസ് ചെയ്താലും കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുന്ന ഡെഫിനറ്റ്ലി സ്കിന്നിന്റെ ഉള്ളിലേക്ക് നല്ല ഡീപ്പായിട്ട് പെനട്രേറ്റ് ആവും. സ്കിൻ ഡാമേജ് ആണെന്ന് പറഞ്ഞാൽ അതെനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അല്ല ഇതിപ്പം നമ്മള് വീഡിയോയില് പറഞ്ഞേക്കാം, കാരണം അല്ലെങ്കിൽ ഇനി ഇത് കണ്ടിട്ട് വരുന്ന വ്യൂവേഴ്സ് ചോദിക്കില്ലേ അതെ സ്കിൻ മാത്രമാണോ അങ്ങനെയൊന്നും. എന്റെ പുറത്ത് ചെറുതായിട്ടൊന്ന് ഐസ് ഹാൻഡിൽ വെക്കുന്നുണ്ട്. ഇത് ഇവിടെ മാത്രമല്ല ഇവിടെ ഇവിടെ ഈ വന്ന കളറില്ലേ ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും നമ്മുടെ കേസ് ക്ലിനിക്കിൽ വന്നേക്കാണ് കേട്ടോ. ഇന്ന് വന്നതിന് പ്രത്യേക കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്കിൽ എൻ്റെ സിസ്റ്ററിൻ്റെ കുഞ്ഞിൻ്റെ നെയ്മിങ് സെറിമണിയാണ് കേട്ടോ, 28 ഘട്ടമാണ്. അപ്പോഴത്തേന് എനിക്ക് ഫേഷ്യൽ ചെയ്യണം. ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഇന്ന് എനിക്ക് സജസ്റ്റ് ചെയ്യുന്ന ഫേഷ്യൽ അഡ്വാൻസ്ഡ് ഹൈഡ്ര ഫേഷ്യൽ, ഹൈഡ്ര ഗ്ലോ. ഹൈഡ്ര ഗ്ലോ ആണ്. നെക്സ്റ്റ് വീക്കിലേക്കാണ്? അപ്പോൾ ഞാൻ എൻ്റെ സർവീസ് ചെയ്യാൻ പോവാണ് കേട്ടോ. എൻ്റെ സ്കിന്നിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ കണ്ടിന്യൂ ഞാൻ നമ്മുടെ കേസ് ക്ലിനിക്കിൽ സർവീസസ് ആണ് എല്ലാം ചെയ്യുന്നത്, ഈവൻ ഐ വി തൊട്ട് എല്ലാ സർവീസസും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം നമ്മൾ എടുക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ഡോക്ടറുടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കെന്നാൽ എടുക്കാം ഡോക്ടർ. ഓക്കെ, ക്ലെൻസ് ചെയ്യുവാന്നേ. മേക്കപ്പ് ഒന്നും ഇല്ല എന്നാലും. നന്നായിട്ട് വൈറ്റ് ഹെഡ്സ് ഇല്ല? ഉണ്ട് ഉണ്ട്, ഹെഡ്സ് ഉണ്ട്. ഓയിലി ഫേസ് ആയതുകൊണ്ടാണ് വൈറ്റ് ഹെഡ്സ് പ്രൊഡക്ഷൻ. ഞാനിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് സലൂണിലൊക്കെ പോയിട്ട് കുറേയായി, ഒന്നും ചെയ്യാറില്ല. നമ്മുടെ കേസ് ക്ലിനിക്കിലാണ് ഞാൻ എല്ലാതൊന്നും വരിക. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതല്ലേ? എവറി സ്കിൻ ടൈപ്പിനും പറ്റും. ഇൻസ്റ്റന്റ് ആയിട്ടൊരു ഗ്ലോയും കിട്ടും. കൂടുതലും വൈറ്റ് ഹെഡ്സ് ടൊമഡോൺസ് വരാൻ സാധ്യതയുള്ള സ്ഥലമാണ് ഈ നോസിൻ്റെ ടിപ്പ്. കാലത്ത് എണീക്കുമ്പം നോസ് ഏരിയ നല്ല ഓയിലി ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞല്ലേ എത്ര ദിവസമൊക്കെ നിൽക്കും? 12 to 15 days ഡെഫിനറ്റ്ലി ആ ഗ്ലോ ഉണ്ടാവും. നോസ് പിന്നായിരിക്കും. നോസ് പിൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു ബ്രൈറ്റനിങ് ജെൽ ആണ്. എനി ജെൽ ലൈക്ക് ആലോവേര ജെൽ, എനി ജെൽ യു ക്യാൻ യൂസ്. ഇതല്ലേ ശരിക്കും എത്ര ടൈമിൽ പ്രൊസീജിയർ? ഒരു 45 minutes to 1 hour ഇൻക്ലൂഡിങ് മാസ്ക്. എല്ലാ സ്കിന്നും ഈ പ്രൊസീജിയർ ആയിരിക്കത്തില്ലല്ലോ അല്ലേ? ചിലവർക്ക് നമ്മൾ ഇനിഷ്യൽ ചെക്കിങ് ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുന്നെങ്കിൽ, ഇപ്പൊ രേഷ്മ യൂഷ്വലി ഹൈഡ്ര എടുക്കുന്ന കാരണം സ്കിൻ കുറച്ച് ക്ലീൻ ആയിരിക്കുന്നെ, അപ്പൊ നമുക്ക് സക്കിങ്ങിന് അധികം സമയം വരില്ല. ഇപ്പൊ നമുക്ക് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ വേണമെങ്കിൽ ഇതില് ഹൈഡ്രഫേഷ്യൽ സ്റ്റെപ്സ് എല്ലാം വരുന്നുണ്ടല്ലോ. നമ്മുടെ ബ്രൈഡ്സിന്റെ പാക്കേജിലുള്ളതാണ് ഇതിപ്പം നമ്മുടെ ആഡ് ചെയ്യാൻ പോകുന്നതാണ് ബ്രൈഡ്സിന്റെ പാക്കേജിൽ. ഇത് ബി ബി ഗ്ലോ ഓർ ഈ പ്രൊസീജിയർ നമുക്ക് എടുക്കാം. ഇതിൽ ചെറിയ ചെറിയ വൈബ്രേഷൻസ് ഉണ്ട് കണ്ണിൻ്റെ അടിയിൽ, പഫിനെസ്സും ഫൈൻ ലൈൻസും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ റിലാക്സിങ് ആണ് ശരിക്കും. ഇവിടെ ഭയങ്കര സുഖം, ഡിസ്റ്റർബ് ചെയ്യാതെ ചെയ്യാം. കണ്ണിൻ്റെ അവിടെ ഇങ്ങനെ ചെയ്യുന്നു മെസ്സേജ്. ഇത് ഇപ്പൊ നമ്മൾ ജെൽ അപ്ലൈ ചെയ്തില്ലേ, അത് കറക്റ്റ് സ്കിന്നിന്റെ ഉള്ളിലേക്ക് അബ്സോർബ് ആയി കൊളാജൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. ചെയ്യാൻ പറ്റും, ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഗ്ലോ കിട്ടും ഡെഫിനറ്റ്ലി. ഇപ്പൊ ഒരു ട്രാവൽ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് ഒരു ടാനൊക്കെ ആയി വരുന്നവര് ഈ ഒരു ഹൈഡ്രോഫേഷ്യൽ എടുക്കുവാണെങ്കിൽ സ്കിൻ ഒന്ന് ക്ലീൻ ആവും, നീറ്റ് ആവും. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടേ ഓക്കെ നമ്മുടെ ഇവിടെ എന്തൊക്കെ സർവീസസ് ഉണ്ട് എന്നുള്ളത് പറയൂ. യെസ് മാം, ലേസേഴ്സ് ലേസേഴ്സ് ഒക്കെ ഉണ്ടടാ. ലേസേഴ്സ് മെലാസ്മേൻ്റെ ലേസേഴ്സ് ഒക്കെ ഇപ്പം അപ്ഡേറ്റഡ് ആ വേർഷൻ എല്ലാം വന്നിട്ടുണ്ട്. സോ വി ആർ ഡൂയിങ് ദാറ്റ്. പുതിയൊരു ട്രീറ്റ്മെൻറ്റ് വന്നേക്കുന്നത് ഡബിൾ ചിൻ റിഡക്ഷൻ ആണ്. ഡബിൾ ചിൻ ഫേസിൻ്റെ ഇവിടെ എക്സ്ട്രാ ഫാറ്റ് എല്ലാം വരുന്നല്ലോ, അതെല്ലാം റെഡ്യൂസ് ആക്കാൻ. അമേസിങ് ആണ്, നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. ഇപ്പം ഈ ചെയ്യുന്നത് ഇത് ഫേസ് കോണ്ടൂറിങ് ആണ്. ഇപ്പം ഹീറ്റ് ആണ് കൊലാജൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ചെറിയൊരു ചൂടുണ്ടാവും.
ഈ ഒന്നും ചെയ്ത് മന്ത്ലി ഒന്ന് മന്ത്ലി ഒന്ന് ചെയ്യണമെങ്കിൽ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കും. പിന്നെ ഹോം കെയർ ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് നമ്മൾ പ്രോഡക്ട്സ് ഓൾറെഡി പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. 24 hours പ്ലെയിൻ വാട്ടർ ഇഫ് ഇറ്റ് ഈസ് മാൻഡേറ്ററി. ഇപ്പോൾ ഒട്ടും നമുക്ക് സമയമില്ല, ലാസ്റ്റ് മൊമെന്റിലാണ് വരുന്നതെങ്കിൽ യു ക്യാൻ അപ്ലൈ മേക്കപ്പ്, പക്ഷേ ഓവർ പ്രൈമർ അല്ല. ഇപ്പം നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ ഇടുണ്ടോ അങ്ങനെ ഒരു ഇത് വരികയാണെങ്കിൽ ഓവർ പ്രൈമർ, സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് അതിന് മേലെ പ്രൈമർ ഇട്ടിട്ട് അതിൻ്റെ പുറത്താണ് മേക്കപ്പ് ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സ്കിന്നിൽ എപ്പോഴും നമ്മൾ ഇത് ചെയ്തുകൊണ്ട് മാത്രമല്ല, എപ്പോഴും പ്രൈമർ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് മേക്കപ്പ് ഇടുക. എന്ത് സർവീസ് ചെയ്താലും കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുന്ന ഡെഫിനറ്റ്ലി. കുറേ പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചില പിമ്പിൾസ് ഉള്ളവർക്ക് ഇനിഷ്യലി നമ്മൾ ഹൈഡ്ര ഫേഷ്യൽ അത്ര നല്ല ഓപ്ഷൻ അല്ല. ഇനിഷ്യലി നമ്മൾ ആക്നെ ഒന്ന് കുറച്ചിട്ട് വേണം. ഞാനത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ, ഇപ്പൊ ഡോക്ടർ പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോയിൽ നിന്ന്, അപ്പം നമ്മുടെ കുറെ നേരത്തെ ഉള്ള വീഡിയോയില് കുറച്ചുകൂടെ കാണുകയാണെങ്കിൽ ക്ലിയർ ആവും എല്ലാവർക്കും, ഒരു കണ്ടിന്യൂഷൻ കിട്ടും അവർക്ക്. എൻ്റെ അടുത്തല്ലേ കുറേ വ്യൂവേഴ്സ് ചോദിക്കുന്നുണ്ട് നമ്മുടെ വാട്സ് റിമൂവൽ ഉണ്ടോ എന്നുള്ളത്. വാട്സ് റിമൂവൽ ഇവൻ മെലാസ്മ അത് രേഷ്മയ്ക്ക് ഇവിടെ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ടായിട്ടുണ്ട്. എക്സിറ്റിംഗ് നമുക്ക് ലേസർ ചെയ്യാം കേട്ടോ. അതിനകത്ത് ലേസർ ആണോ ഓപ്ഷൻ? ലേസർ ബെസ്റ്റ് ഓപ്ഷൻ, ലേസർ ആണ്. പക്ഷെ ഹോം കെയറും കൂടെ എടുക്കണം. സൺസ്ക്രീൻ ഹോം കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി കോം കെയർ ഒന്നുമില്ല. നമ്മൾ വെയിലത്ത് പോകുമ്പോൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇവിടെ വാട്സ് റിമൂവൽ ഉണ്ട്, കുറേ പേര് എനിക്ക് ഇൻഡിവിജ്വലി മെസ്സേജ് അയക്കുന്നുണ്ട് ഇത് അവൈലബിൾ ആണോ അത് അവൈലബിൾ ആണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് നമ്മുടെ ക്ലിനിക്കിലേക്ക് ഒരു എൻക്വയറിയും കൂടി ഉണ്ടായിരുന്നു. ബൊട്ടോക്സും ഫില്ലേഴ്സും ഒക്കെ, ബൊട്ടോക്സൊക്കെ അവൈലബിൾ ആണോ? ബൊട്ടോക്സും ഫില്ലേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. ത്രെഡ്സ്, ബൊട്ടോക്സ്, ഫില്ലേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പോൾ ചെയ്യാൻ പോകുന്ന ഇപ്പം ഇതിൽ സിറം ആണ്, സിറം ഇൻഫ്യൂസ് ചെയ്യുക സ്കിന്നിലേക്ക്. ഇപ്പം നമ്മൾ ഈ ഒരു ഹാൻഡ് പീസിലൂടെ സിറം ഇടുമ്പോഴത്തേനും ഒരു സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് നല്ല ഡീപ്പായിട്ട് പെനട്രേറ്റ് ആവും. നോർമലി നമ്മൾ പുറമേ അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും നല്ല ഡീപ്പായിട്ട് പെനട്രേറ്റ് ആവും. ഇപ്പോൾ നമ്മൾ നോർമൽ വിറ്റമിൻ സി അല്ലെങ്കിൽ വിറ്റമിൻ ഇ സിറം ഒക്കെയാണ് ഇതിൽ കൂടി ഇൻഫ്യൂസ് ചെയ്യുന്നത് സ്കിന്നിൻ്റെ ഉള്ളിലേക്ക്. ഇപ്പോൾ ഇതാളെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞത് കാരണം നമുക്കൊരു ഗ്ലോ സിറം കൂടെ അപ്ലൈ ചെയ്യാം ഞാൻ നെക്സ്റ്റ് വീക്ക്. ഓക്കെ, അതെനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ചിലവർക്ക് ഇത് ഇപ്പം രേഷ്മിന്റെ സ്കിൻ അല്ലാണ്ടൊക്കെ ഒന്നും ബെയറബിൾ അല്ലേ, വലിയതായിട്ട് അങ്ങനെ ഇല്ലല്ലോ. ചിലവർ സെൻസിറ്റീവ് സ്കിൻ അത് പറ്റത്തില്ല. അപ്പം 1 minute 30 seconds കൊണ്ടൊക്കെ നമ്മള് വീഡിയോയില് പറഞ്ഞേക്കാൻ ചെറിയൊരു ചെറിയൊരു ഈച്ചിങ് ഉണ്ടോ? കാരണം അല്ലെങ്കിൽ ഇനി ഇത് കണ്ടിട്ട് വരുന്ന വ്യൂവേഴ്സ് ചോദിക്കില്ലേ അതെ സ്കിൻ മാത്രമാണോ അങ്ങനെയൊന്നും. അതാണ് സഹിച്ചിരിക്കേണ്ടത്, ചെറിയ ടെൻഡൻസി ഡെഡ് സ്കിൻസ് ഒക്കെ ഉള്ളെങ്കിൽ നമുക്കത് റിമൂവ് ആകുമ്പോഴത്തേനാണ് ചെറിയൊരു ഇറിറ്റേഷൻ വരുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു ഷീറ്റ് മാസ്ക് ആണ്, ഇതിൻ്റെ പുറത്ത് ചെറുതായിട്ടൊന്ന് ഐസ് ഹാൻഡിൽ വയ്ക്കുന്നുണ്ട്. ഇത് മറ്റേ നമ്മുടെ ഇതിലെ ഹൈഡ്ര അല്ലേ. അതിൻ്റെ പുറത്ത് നമ്മളിനി LED മാസ്കും കൂടെ അപ്ലൈ. 15 minutes ഞാൻ ഉറങ്ങാൻ പോവാ കേട്ടോ, ഡിസ്റ്റർബ് ചെയ്യില്ല. പ്രത്യേകിച്ച് മാസ്ക് കഴിഞ്ഞ കേട്ടോ, ഒരു വന്നേ കഴിഞ്ഞു കേട്ടോ. ഉറങ്ങിയാ കഴിഞ്ഞോ? ആ കഴിഞ്ഞടാ, ജസ്റ്റ് ഇനി സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്താ. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ 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 നെറ്റി നോക്കൂ, നല്ല റോസ്. ഈ കളർ എന്താ മൊത്തം നിരത്തെ മറ. ഇവിടെ എപ്പോഴും നമ്മൾ ബ്ലഷ് ഇടുന്ന സ്ഥലമല്ലേ, ഇതിപ്പോ നാച്ചുറൽ ബ്ലഷ് ആണ്. ഇവിടെ ഇവിടെയൊക്കെ ബ്ലഷ് ഇടാറില്ലല്ലോ, ഇവിടെ മാത്രമല്ലേ ബ്ലഷ്. ഇവിടെ ഇവിടെ ഈ വന്ന കളറില്ലേ അത് മൊത്തം വരണം പിങ്കിഷ് കളർ. ഇവിടെ ഇവിടെ നന്നായിട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നില്ലേ, ശരിക്കും കാണുന്നില്ലേ? നൈസ്, ലവ് യു, താങ്ക് യു. മന്ത്ലി വൺസ് റെഗുലർ ആയിട്ട് എടുക്കണം കേട്ടോ. മന്ത്ലി വൺസ് എല്ലാ മാസവും ഞാൻ വന്നിരിക്കും തീർച്ചയായും. ഞാൻ കോമ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി നമുക്ക് ഔട്ട്ഡോർ ഒക്കെ പറയാം കേട്ടോ.
അപ്പോൾ ഹൈഡ്ര ഗ്ലോ ആണ് കേട്ടോ എനിക്ക് ചെയ്തേ. നല്ല മാറ്റമുണ്ട്. കുറച്ചുകൂടി എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെയും ഇവിടെയും മൂക്കിൻ്റെ ഇവിടെ ഈ ഒരു പോർഷനിലൊക്കെയാണ് നല്ലൊരു പിങ്കിഷ് ഇതാ എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. നല്ലൊരു സർവീസ് പ്രൊഡക്ഷൻ ഇൻസ്റ്റന്റ്ലി നടക്കുന്ന കാരണം നല്ലൊരു ഗ്ലോ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇതിനു മുന്നേ ഞാൻ ഹൈഡ്ര ഫേഷ്യൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ 3000 ആയിരുന്നു. ആ ഒരു സർവീസ് ഇപ്പോഴും ഇല്ലേ? അതുണ്ടോ? ഓക്കെ, അപ്പൊ നോർമൽ ഹൈഡ്ര ഫേഷ്യലും ഉണ്ട്, പിന്നെ കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ഉണ്ട്. അതാണ് ഞാനിപ്പോ ചെയ്തേക്കുന്നത് കേട്ടോ. ഇപ്പൊ ഫംഗ്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 15 days കാണും. പിന്നെ ഒരുപാട് സർവീസസ് നമ്മുടെ കേസ് ക്ലിനിക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതൊന്നുകൂടി എന്റെ വ്യൂവേഴ്സിന് വേണ്ടിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് കാർബൺ ഫേഷ്യൽ, ഫോട്ടോ ഫേഷ്യൽ, ആക്നി ട്രീറ്റ്മെന്റ് റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡബിൾ ചിൻ റിഡക്ഷൻ, എക്സ്ട്രാ ഫാറ്റ് റിഡക്ഷൻ ചെറുതായിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് കുറെ വ്യൂവേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടി ഞാൻ അവിടെ പറയാണ്. കുറെ പേര് ചോദിച്ചു എപ്പോഴും കേസ് ക്ലിനിക്കിലാണോ പോകുന്നതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അതിൻ്റെ മെയിൻ കാര്യം എന്താണെന്നറിയോ, ഈ റിസൾട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ ഇപ്പം ഞാൻ കൊച്ചിയിലും അല്ലാത്ത കുറെ സ്ഥലത്തും ഞാൻ അന്വേഷിച്ചായിരുന്നു, പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല ഡീപ്പായിട്ട് നന്നായിട്ട് ചെയ്യും, മാത്രമല്ല നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൻ്റെ കൂടെയാണ്. അതാണ് ഞാൻ മെയിനായിട്ട് ഞാൻ ഇവിടെ വരുന്നതിൻ്റെ കാര്യം. ചെയ്യുന്നത് നല്ലതായിട്ടാണ് ചെയ്യുക, നല്ല സ്പോട്ടിൽ തന്നെ റിസൾട്ടും കാണും. പിന്നെ ഓരോ സ്കിന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ. ഇപ്പൊ കണ്ടിന്യൂ ഒരു സർവീസ് ഞാൻ ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു റിസൾട്ട് എനിക്ക് സ്പോട്ടിൽ കിട്ടും. അല്ലാതെ ഇപ്പൊ ഇപ്പം ഫ്രഷേഴ്സ് ആയിട്ടാണ് ഇവിടെ വരുന്നെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള മെല്ലെ മെല്ലെയാണ് റിസൾട്ട്. ഒരു പ്രോഡക്ട്സ് ഇപ്പം ഹോം കെയർ ഒക്കെ പ്രോപ്പർ അല്ലെങ്കിൽ അവർക്ക് ഒരു 2-3 months എടുക്കും ഒരു റിസൾട്ടൊക്കെ കണ്ടു തുടങ്ങാൻ. പിന്നെ മാത്രമല്ല ഇതിന്റെ ആഫ്റ്റർ കെയറും ഉണ്ട്. അപ്പം ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ചിട്ടാണ് ഡോക്ടർ അതിൻ്റെ ഒരു ഇതൊക്കെ തരുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ എനിക്ക് ഇനി വാങ്ങാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. ഇവിടെ സർവീസസ് എല്ലാം നമുക്ക് സ്കിന്നിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സർവീസസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ കേസ് ക്ലിനിക്കിൻ്റെ നമ്പറെല്ലാം മെൻഷൻ ചെയ്തേക്കാം. ആദ്യമായിട്ട് കാണുന്ന എൻ്റെ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, FBയിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് അറക്കപ്പടിയാണ്. ഈ അറക്കപ്പടി പെരുമ്പാവൂർ അറക്കപ്പടി എപ്പം പറഞ്ഞാലും തെറ്റിപ്പോവും. അപ്പോൾ പെരുമ്പാവൂർ അറക്കപ്പടിയാണ് നമ്മുടെ ക്ലിനിക്ക് വരുന്നത് കേട്ടോ. അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ദെൻ ബൈ.